ചുവപ്പുകാലിലെ ത്രിവർണ പതാക ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്ന ദിവസം എന്നാൽ പതിവ് സ്വാതന്ത്ര്യ ദിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് ഇത്തവണയുണ്ട് അത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ രാജ്യത്തെ പ്രബല ഇടതുപക്ഷ പാർട്ടിയായ സിപിഐഎം വരുത്തിയ മാറ്റമാണ് നയമാറ്റം നിമിത്തം ഇത്തവണ ഇതാദ്യമായി സിപിഐഎം പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക ഉയരും ഇതുവരെ ചുവപ്പ് മാത്രം കെട്ടിയ പാർട്ടി ഓഫീസ് കൊടിമരങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമാകും സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം എത്തുമ്പോൾ ആദ്യമായി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സിപിഐഎം സ്വാതന്ത്ര്യത്തോട് കൈക്കൊണ്ട നയവും നിലപാടും ചിന്തിപ്പിക്കുന്നതിലേറെ ചിരിപ്പിക്കുന്നതാണ് വൈരുദ്ധ്യാധിഷ്ഠിതമാണ് പാർട്ടിക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ലൈൻ ഒന്നാമത്തെ പ്രശ്നം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പാർട്ടി ഇല്ല എന്നതുതന്നെയാണ് പാർട്ടിയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നേതാക്കളും മൈക്കും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലിക ഉൽപ്പന്നം മാത്രമാണ് എന്ന് ചുരുക്കം 1947 സിപിഐഎം രൂപീകൃതമായിട്ടില്ല സിപിഐയെ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ പല നേതാക്കളുമുള്ള പാർട്ടി പഴയ സഖാക്കളായ കോൺഗ്രസ് നേതാക്കൾക്ക് അധികാരം കൈമാറി ലഭിക്കുന്നത് അന്നത്തെ സിപിഐ നേതാക്കളിൽ അസന്തുഷ്ടി ജനിപ്പിച്ചിട്ടുണ്ടാവണം വെളുത്ത സായിപ്പ് പോയിട്ട് കറുത്ത സായിപ്പ് വരുന്നു എന്നായിരുന്നു ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള അധികാര കൈമാറ്റത്തെ സിപിഐ പരിഹസിച്ചത് കോൺഗ്രസുമായി ചേരണമെന്ന് 1947 പാർട്ടി സെക്രട്ടറി പി സി ജോഷി ആവശ്യപ്പെട്ടു ആദ്യ മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരണമെന്നും വാദിച്ചു ജോഷിയുടെ വാദം പാർട്ടി തള്ളി 1948 നടന്ന കൽക്കട്ട പാർട്ടി കോൺഗ്രസിൽ കോൺഗ്രസിനൊപ്പം ചേരണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം ഒതുക്കപ്പെടുകയും പകരം ബി ടി രണദിവേ പാർട്ടി സെക്രട്ടറി ആവുകയും ചെയ്തു അതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരാനുള്ള അവസരം എന്നേക്കുമായി കൈമോശം വന്നു 1964 സിപിഐഎം പിറക്കാനുള്ള അടിസ്ഥാന കാരണങ്ങളിലൊന്ന് കോൺഗ്രസ് വിരോധമാണ് അരുണാചൽ വഴി ചെമ്പടവരും അവർ അധികാരം പിടിച്ചു തരുമെന്ന് സിപിഐഎം പറഞ്ഞു നടന്നു 75 വർഷം ത്രിവർണ പതാക കൈകൊണ്ട് തൊട്ടില്ല ഇടതുപക്ഷക്കാർ എന്നാൽ ഈ കാലത്തെല്ലാം അധികാരം നേടി മന്ത്രി പദങ്ങൾ ലഭിക്കുമ്പോൾ മന്ത്രി വാഹനങ്ങൾക്ക് മുന്നിൽ ത്രിവർണ പതാക പാറിക്കിടക്കുന്നത് അലങ്കാരമായി കാണാൻ ഇടതുപക്ഷക്കാർ മടിച്ചതുമില്ല ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ ഇല്ലാതാക്കുമെന്ന് ഇഎംഎസ് പറഞ്ഞത് കെ ജി മാരാർ എന്ന സ്ഥാനാർത്ഥി കൂടി ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് അന്നങ്ങനെ സിപിഐഎമ്മിന് കാലം മാറി ഓരോ കാലത്ത് ഓരോ രാഷ്ട്രീയമാണ് ആ പാർട്ടിക്ക് അടിത്തറ ശക്തമല്ലാത്തതുപോലെ തോന്നും ഇപ്പോൾ കോൺഗ്രസുമായി ചേരുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി വിളിച്ചു ചേർത്ത പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ സിപിഐഎം ഓടിപ്പോവുകയാണ് പണ്ട് ഇഎംഎസ് പറഞ്ഞത് ഇപ്പോൾ സീതാറാം യെച്ചൂരി മാറ്റി പറഞ്ഞിരിക്കുന്നു ഏത് ചെകുത്താനെ പിടിച്ചാണെങ്കിലും ബി ജെ പിയെ ഇല്ലാതാക്കുമെന്ന് ഈ കാർട്ടൂൺ എല്ലാം വ്യക്തമായി പറയുന്നുണ്ട് 7 വർഷത്തെ നരേന്ദ്രമോദി ഭരണവും 75 വർഷം പ്രായമുള്ള സ്വാതന്ത്ര്യവും വേണ്ടിവന്നു സിപിഐഎമ്മിന് സ്വതന്ത്രമാകാൻ ഒരു വശത്ത് സ്വപ്ന സുരേഷ് മുതൽ അർജുൻ നായകി വരെ മറ്റൊരു വശത്ത് കണ്ണൂർ മുതൽ കരുവന്നൂർ വരെയുള്ള ബാങ്ക് തട്ടിപ്പ് ലൈഫ് മിഷൻ തട്ടിപ്പ് പി എസ് സി പരീക്ഷാ തട്ടിപ്പ് ഇനിയൊരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരേ കുടുംബത്തിലെ 2 തലമുറകൾ അംഗങ്ങളായുള്ള മന്ത്രിസഭയും പ്രവർത്തന പാതയൊരുക്കുന്ന മാർക്സിസം ലെനിനിസത്തെ ഒരേ സമയം ഏതൊക്കെ കോണുകളിലേക്ക് പിടിച്ചു വലിച്ചാണ് വികൃതമാക്കാൻ ശ്രമിക്കുന്നത് ഈ ദിവസം മുഴുവൻ കാത്തിരിക്കുകയാണ് കേരളം എങ്ങനെയായിരിക്കും സിപിഐഎമ്മിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷവും ദേശീയ പതാക ഉയർത്തലും എന്ന് കാണാൻ ഇത്തരം കാര്യങ്ങളിലെ ആകാംക്ഷ പണക്കൊതി നിമിത്തം നഷ്ടപ്പെട്ടു പോയ പലരും കാണാം എങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് താൽപര്യപൂർവം ജാഗ്രതയോടെ നോക്കിയിരിക്കുന്നവർ ബാക്കിയുണ്ട് അവർ കാണുന്നതും കേൾക്കുന്നതുമാണ് പാർട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക